Hello guys, welcome to my channel. Abne inna nirgila variety ad writer aitana. Ab first namakku. Ab namakku first. Njan inna undakkan ponnathu rice aanu. Rice in nammude fried rice pole nammude veetile simple aayittu undakkan pattiya ore aitana. Appo namakku endokke ingredients venam nu njan kaanikkam. Aayi namakku vendathu nammude chicken breast piece eduthittu adinathu nammude korchu കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നത് ഞാൻ പൊടിച്ച് ചെറുതായിട്ട് കൈകൊണ്ട് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് നെയ് വേണം, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് വേണം, പിന്നെ എണ്ണ വേണം. എണ്ണയിലോട് നമ്മൾ ഫ്രൈഡ് റൈസിനകത്ത് നമ്മൾ കുറച്ച് എണ്ണ നെയ്യാണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടത്, അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിരിക്കുന്നത് സവാള എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, ഇത് ക്യാപ്സിക്കം, കുറച്ച് എരിവനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് ക്യാരറ്റ്. ഇതാണ് ഞാൻ വെജിറ്റബിൾ എടുത്തേക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാമെന്നാണ്, എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെയാണ് ഇത്. ഞാൻ പക്ഷേ കഴിക്കത്തൊന്നുമില്ല, അത് വേറെ വെജിറ്റബിൾസാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് സോയാ സോസ് വേണം, പിന്നെ ചില്ലി സോസ് വേണം. ഇത് മെയിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ക്യൂബ്, ചിക്കൻ ക്യൂബാണ് വേണ്ടത്. പക്ഷെ എനിക്ക് ക്യൂബ് കിട്ടാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ ചിക്കൻ വേവിച്ചിട്ടുള്ള മിച്ചം വന്ന വെള്ളം മാറ്റി വെച്ചാൽ മതി, അത് ഒഴിച്ചാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൂന്ന് മുട്ട. ഞാനിപ്പം 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് 4 വേണം എടുക്കാം. മുട്ടയ്ക്കകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ്. ഞാൻ റൈസ് ഹാഫ് കുക്ക്ഡ് റൈസാണിത്. പിന്നെ അതിൽ കുറച്ച് നെയ്യും ഉപ്പും പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഇളക്കി ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ ഹാഫ് കുക്ക് ചെയ്ത് വെച്ച റൈസാണ്. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഞാൻ ഉരുളിക്കകത്താണ് വെക്കുന്നത്. ഉരുളിക്കകത്ത് വെച്ച പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാൻ അന്ന് ഉരുളി കത്തിക്കാൻ പോവാണ് ഗൈസ്. കത്തിച്ചു. ഇനി നമുക്കിതിനകത്തോട് ചെയ്യേണ്ടത് കുറച്ച് എണ്ണ. ഞാനിവിടെ വെളിച്ചെണ്ണ ആട്ടോ യൂസ് ചെയ്യുന്നത്, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണയും, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നെയ്യുമാണ്. അപ്പം ഞാൻ നെയ്യ് ഇവിടെ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് നെയ്യ് ഞാൻ ആവശ്യമുണ്ട് ഒഴിച്ചാൽ മതി. നെയ്യ് ഒഴിച്ചു. ഇനി അതൊന്ന് ഉരുകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടേണ്ടത് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് വെളുത്തുള്ളി. ഞാൻ പേസ്റ്റാണ് എടുത്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുനുകുന്നൻ അരിഞ്ഞിട്ട് ഇടാമെന്നാണ്. ഞാൻ വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് പച്ചമുളകുമാണ് ഫസ്റ്റ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ പച്ചമുളകും വെളുത്തുള്ളി ഇടാം. അപ്പോൾ അതൊന്ന് ഇതാവട്ടെ. അപ്പം നമുക്ക് ഇടാവുന്നതാണ്. എരിവനുസരിച്ച് വേണം പച്ചമുളക് എടുക്കാൻ, പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ചെയ്യാൻ. ഞാൻ 2-3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് വെളുത്തുള്ളി ഇതിനൂടെ മിക്സ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വേണം. ഇതിനൂടെ നന്നായി മിക്സ് ചെയ്യുക. അടിക്ക് പിടിക്കാൻ ശ്രദ്ധിക്കുക, അതുകൊണ്ടാണ് തീ കുറച്ചിടാൻ പറഞ്ഞത്. ഇതൊന്ന് മൂച്ച് വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് ബീൻസ് ഇടാം. പിന്നെ പച്ചക്കറിയെല്ലാം നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ചെറുതായിട്ട് വേണം അരിയാൻ. നമ്മൾ സാധാ ഫ്രൈഡ് റൈസും നമ്മൾ ചെറുതായിട്ടല്ല അരിയുന്നത്, അതുപോലെ ചെറുതായിട്ട് വേണം അരിയാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം. അതും നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതൊന്ന് മൂത്ത് വരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ടാൽ മതി, ഇഞ്ചി ആവശ്യമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ കുറച്ച് ഇഞ്ചി ഇടുന്നുണ്ട്. ഇത് ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോൾ
ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതൊന്നാവട്ടെ, മൂത്ത് വരുമ്പം നമുക്ക് നമ്മുടെ ഞാൻ ബീൻസ് ആദ്യം ഇടാൻ, കാരണം ബീൻസിന് വേവ് നല്ല കൂടുതലാണ്, അതുകൊണ്ടാണ് ബീൻസ് ആദ്യം ഇടുന്നത്. നന്നായിട്ട് ഇളക്കാം. അപ്പൊ നമ്മുടെ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്യാരറ്റ്, ഞാൻ കുഞ്ഞുനാന്നരിഞ്ഞ ക്യാരറ്റ് നമുക്ക് ഇടാം. കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ച് റൈസ് ആയിരുന്നു, കുറച്ച് എടുത്തുള്ളൂ. നമുക്ക് ക്യാരറ്റും ഇതെല്ലാം കൂടെ മിക്സ് ആക്കണം നന്നായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ക്യാരറ്റ് ചെറുതായിട്ട് വേവാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. അപ്പൊ ഇത് ചെറുതായിട്ട് വഴന്ന് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ബീൻസ് ഇടാം. ഇനി കുറച്ച് ബീൻസ് ഞാൻ എടുത്തിട്ടുള്ളൂ. ബീൻസ് ഇട്ടു, നന്നായിട്ടൊന്ന് ഇളക്കണം. ആവശ്യമുള്ളതുപോലെ ഇട്ടാൽ മതി, കൂടുതൽ ബീൻസ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാവുന്നതാണ്. ഇതങ്ങനെ കുറച്ച് ലോ ഫ്ലെയിമിൽ കിടന്നൊന്ന് സെറ്റ് ആവട്ടെ. അപ്പം നമ്മുടെ സവാള ഇത്രയും വെജിറ്റബിൾസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ക്യാപ്സിക്കം ഇടാനകത്തോട്ട്, ക്യാപ്സിക്കം ഇടാവുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ കാണുമ്പോൾ തന്നെ രസമുണ്ട്, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. നമുക്ക് ക്യാപ്സിക്കം ഒരുപാടും കിടക്കണ്ട. അപ്പൊ നമുക്ക് ക്യാപ്സിക്കം ഒന്ന് നന്നായിട്ട് ആ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട്, ഞാൻ പറഞ്ഞു ക്യൂബ് ഉണ്ടെങ്കിൽ ക്യൂബ് ഇടുക, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ വേവിച്ച വെള്ളം മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ചിക്കൻ വേവിച്ച വെള്ളമാണ് ഞാൻ മാറ്റി വെച്ചേക്കുന്നത്. ഇത് കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് കുറച്ച് കൂടുതലുണ്ട് വെള്ളം, അപ്പം ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. അപ്പം ഞാൻ കുറച്ച് വെള്ളം, മീൻസ് ചിക്കൻ വേവിച്ച വെള്ളം കുറച്ചുകൂടെ ഒഴിക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെറുതായിട്ട് തീ ഒന്ന് കൂട്ടാം. ഇനി എല്ലാം ചടപടെന്നായി നടക്കുന്നത്, കാരണം വെജിറ്റബിൾസ് എല്ലാം ആയി. ഇനി നമുക്ക് ജസ്റ്റ് നടക്കുക, ആ വെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വെജിറ്റബിൾസ് എല്ലാം പിടിക്കണം. ജസ്റ്റ് ഒന്ന് പിടിച്ചിളക്കിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചിളക്കാം. എനിക്ക് സ്റ്റീലിളക്കാൻ പറ്റും. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കാം. ഞാൻ തീ കുറച്ച് കൂട്ടിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇടേണ്ടത് സോയാ സോസും ചില്ലി സോസുമാണ്. നിങ്ങൾക്ക് ചില്ലി സോസ് ഇഷ്ടമില്ലെങ്കിലും, ടൊമാറ്റോ സോസും ചില്ലി സോസ് ഇഷ്ടമില്ലെങ്കിലും, സോയാ സോസ് ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് സോയാ സോസ്, അപ്പൊ ഇത് അളവുണ്ട്. ഒരുപാട് സോയാ സോസ് ഒഴിച്ചാൽ ഒരു കയ്പ്പായിരിക്കും. അപ്പൊ നമുക്ക് ഇത് ഈ അളവ് അനുസരിച്ച് വേണം ഒഴിക്കാൻ. ഓക്കെ, കുറച്ചുകൂടെ വേണം. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ റൈസ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ചില്ലി സോസ് ഒഴിക്കാം.
ഒന്നും ആയിട്ടുണ്ട്. നമ്മൾ സോസസ് ഒഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ അളവൊക്കെ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ചില്ലി സോസ് ഒഴിക്കാം. കുറച്ച് മതി, എരിവനുസരിച്ച് ഒഴിച്ചാൽ മതി. നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാം. സോയാ സോസും ചില്ലി സോസും എല്ലാം കൂടെ നമ്മുടെ വെജിറ്റബിൾസിലൊക്കെ ഒന്ന് പിടിച്ച് വരണം. ഇനി നമുക്കിതെല്ലാം ഒന്ന് കൂട്ടി വെക്കാം. ഒരു 5 മിനിറ്റ് പിരിമേനെ കിടക്കട്ടെ. ലോ ഫ്ലെയിമിൽ വേണം, ശ്രദ്ധിക്കുക. അത് നമ്മൾ ഇനി അടുത്തത്, ഇത് ഇത്രയും സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് ചിക്കനാണ്. ഇളക്കിയിട്ട് വേണം ചിക്കൻ ഇടാൻ. അപ്പൊ ഇനി നമുക്ക് അടുത്തത് ചിക്കൻ ഇടാം. ചിക്കൻ ഞാൻ വേവിച്ച ചിക്കൻ, ഇതിനകത്ത് എല്ലൊന്നുമില്ല കേട്ടോ, ബ്രസ്റ്റ് പീസ് മാത്രം എടുത്തിട്ട് വേവിച്ച ചിക്കനാണ്. നമ്മൾ അത് ഇട്ടു. നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസും ആ ചിക്കനും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ചെറുതായിട്ടും തീ കൂട്ടുക. നേരത്തെ തീ കുറച്ചായിരുന്നു, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ചിക്കനും ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട്, അത് നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മുട്ട ഒന്ന് ചീക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ മാറ്റി മാറ്റി വെക്കാം. അപ്പോൾ എണ്ണ പതുക്കെ പതുക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഈ എണ്ണയ്ക്കകത്ത് വേണം നമുക്ക് നമ്മുടെ മുട്ട ഒന്ന് ചീക്കാനായിട്ട്. എണ്ണ പതുക്കെ ഇറങ്ങി വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യാം. മുട്ട ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ടയ്ക്കകത്ത് ഞാൻ കുറച്ച് പെപ്പറും കുറച്ച് സോൾട്ടും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈസ് അനുസരിച്ച് വേണം, റൈസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമ്മൾ മുട്ടയും ചിക്കനും എടുക്കാൻ. അപ്പോൾ നമ്മുടെ എണ്ണ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒഴിക്കാം. അക്കീന്ന് സൗണ്ട് കേട്ടില്ലേ, നല്ല രസമല്ലേ. അപ്പം നമുക്ക് മുട്ട ഒഴിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നല്ല കെയർഫുള്ളായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനി പതുക്കെ ഇങ്ങനെ ഇളക്കി 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 വേണം അതൊന്ന് സെറ്റാക്കാൻ. കുറച്ച് ടൈം എടുക്കും ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കി. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ, അല്ലെങ്കിൽ പറ്റത്തില്ല. നമ്മൾ ഉണ്ടാക്കുമ്പം ശരിയാവത്തില്ല. നമ്മൾ മുട്ട ഏകദേശം അരിഞ്ഞ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കാൻ പോവാണ് ഞാൻ. മുട്ടയും ചിക്കനും ആ വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ആവണം. നന്നായിട്ട് മിക്സ് ആക്കുക. തീ കുറച്ച് കൂട്ടുക. ഇനി അടുത്ത് നമ്മുടെ പ്രോസസ്സ് ചെയ്യുന്ന റൈസ് ഇടുക എന്നാണ്. വിവിച്ച റൈസാണ്, ഹാഫ് കുക്ക് റൈസാണ് കേട്ടോ. നന്നായി കഴിയുമ്പം പതിരി പതിരി റൈസ് വെച്ച് വേണം ആദ്യം കുറച്ചിട്ടിട്ട് വേണം. ഇനി നമുക്ക് റൈസ് ഇടാം. അപ്പം തീ കുറച്ചിട്ട് നമുക്കിനി കുറച്ച് കുറച്ച് റൈസ് ഇടാം.
അപ്പം കുറച്ച് റൈസ്, വെള്ളമുണ്ട് ഗൈസ്. നമുക്കിത് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന മമ്മി കുറച്ചിട്ടാൽ മതിയേ. ഓക്കെ, അത് നമുക്ക് കുറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കാം. ഇളക്കിയിട്ട് വേണം ബാക്കിയുള്ള റൈസ് കൂടി ഇടാൻ. ഇളക്കാൻ മമ്മി ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. നന്നായിട്ട് ഗൈസ് നമ്മുടെ ഇവിടെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണായിരുന്നു. എല്ലാം മിക്സ് ചെയ്തു ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം അതിൽ കുറച്ച് സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള ഇഷ്ടമുള്ളത് മാത്രം സോസ് ഒഴിക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് ഇത് കെട്ടിയേക്കുവാണ്. അപ്പം നമുക്ക് കുറച്ച് പെപ്പർ നമുക്ക് മേളിലോട്ടൊന്ന് വിതറാം. കുറച്ച് മതി കേട്ടോ, ഒരുപാട് വേണ്ട. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ലാസ്റ്റ് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞ് കുറച്ച് നെയ്യും കൂടെ മേളിൽ ഒഴിക്കുക. അപ്പം അതിന് കുറച്ച് ടേസ്റ്റ് കിട്ടും. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന റൈസിന് അത്രയും ചിക്കനും മുട്ടയും ക്വാണ്ടിറ്റി വേണം. പിന്നെ റൈസ് കുറച്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ റൈസ് എടുക്കുന്ന അനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മുട്ടയും ചിക്കനും എടുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഓൾമോസ്റ്റ് ഇതായിട്ടുണ്ട്. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് റൈസ്. അപ്പം എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാം ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയതിൻ്റെ റിവ്യൂ ഒക്കെ ഇടുക. അപ്പം ഇനി നമുക്ക് ഞാൻ ഇത്ര സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിൻ്റെ മേലോട്ട് കുറച്ച് നെയ്യ് ഞാൻ ഒന്ന് ഒഴിക്കാം. അത് ഒഴിച്ച് കഴിയുമ്പോൾ ആ പണി കഴിയും. നമ്മുടെ നെയ്യ് ഉരുക്കിയ നെയ്യായിട്ട് നമുക്ക് പെട്ടെന്ന് ഒഴിക്കാം കേട്ടോ. മേളോട്ട് ഇങ്ങനെ ഒഴിക്കാം. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് നെയ്യുടെ. ഓക്കെ, ഇതൊന്ന് നെയ്യൊന്ന് ഉരുകി അകത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി ഫുള്ള് സെറ്റ് ആക്കിയിട്ട് നമുക്ക് വിളമ്പാം. വിളമ്പി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഇട്ട് കാണിക്കാം. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.